ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ എക്സാം കംപ്ലീറ്റായി, ഇനി പ്ലസ് ടു ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും. അപ്പോഴ് പ്ലസ് വൺ ഇപ്പോൾ കംപ്ലീറ്റായിരിക്കുന്ന, അതോടൊപ്പം നാളെയും കൂടി കുറച്ച് എക്സാം ബാക്കിയുണ്ട്. അങ്ങനെ എക്സാം കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് പെട്ടെന്ന് തന്നെ വാലുവേഷനും സ്റ്റാർട്ട് ചെയ്യാണ്. മൂന്ന് ഘട്ടമായിട്ടാണ് വാലുവേഷൻ തുടങ്ങുന്നത്. അപ്പോഴ് പ്ലസ് വണ്ണിൻ്റെ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്ലസ് വൺ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴും വരും എന്ന് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. മിക്കവാറും ഓഗസ്റ്റ് മാസം തന്നെ റിസൾട്ട് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് എത്തിയേക്കാം. ജൂലൈ മാസം കൊണ്ട് വാലുവേഷൻ കംപ്ലീറ്റ് ആക്കാനാണ് തീരുമാനം. മൂന്ന് ഘട്ടമായിട്ട് അറ്റ് എ ടൈം ക്ലാസ്സും നടക്കണം, വാലുവേഷനും നടക്കണം. അങ്ങനെ ജൂലൈ മാസം വാലുവേഷൻ കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ വലിയ പ്രോസസ്സൊന്നും ബാക്കിയില്ല. ഓഗസ്റ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, വേറെ ഒന്നുമില്ല. പ്രാക്ടിക്കലൊന്നും നമുക്ക് ചെയ്യാനില്ല. സി ഇ മാർക്ക് ഓൾറെഡി ഏകദേശം ടീച്ചേഴ്സൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ജൂലൈ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും സി ഇ മാർക്ക് എൻട്രിയും കംപ്ലീറ്റ് ആവും. എന്തായാലും ഒന്നാം ഘട്ട വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 6-നാണ്. ജൂലൈ 12-ഓടുകൂടി ഫസ്റ്റ് ടേം വാലുവേഷൻ കംപ്ലീറ്റ് ആകും. ഫസ്റ്റ് ടേം ആദ്യം തന്നെ വാലുവേഷൻ നടക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അത് സയൻസും കൊമേഴ്സിൻ്റെ മാത്തമാറ്റിക്സും ഉണ്ട്. ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, സോഷ്യോളജി, മ്യൂസിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോഗ്രഫി, ഇതൊക്കെ ജൂലൈ 6 മുതൽ ജൂലൈ 12 വരെയുള്ള ദിവസത്തിനുള്ളിൽ വാലുവേഷൻ കംപ്ലീറ്റ് ആക്കും. രണ്ടാം ഘട്ടം ജൂലൈ 14-നാണ് ആരംഭിക്കുന്നത്. 19-ഓടുകൂടിയിട്ട് അതും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ജൂലൈ 19-ഓടുകൂടി കംപ്ലീറ്റ് ആവുന്ന, ജൂലൈ 14-ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാലുവേഷൻസ് മെയിനായി ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ആന്ത്രപ്പോളജി, പാർട്ട് 3 ലാംഗ്വേജസ്, പാർട്ട് 2 ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ് ശാസ്ത്ര, സാൻസ്ക്രിറ്റ് സാഹിത്യ, ഫിലോസഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, അതോടൊപ്പം തന്നെ കലാമണ്ഡലം സബ്ജക്ട്സും ഒക്കെയാണ് രണ്ടാം ഘട്ടം. അത് ജൂലൈ 14 മുതൽ 19 വരെയാണ്. അഥവാ ഇംഗ്ലീഷോ മറ്റോ നീണ്ടു പോയാലും ജൂലൈ 20-25-നുള്ളിൽ എല്ലാം ഇത് കംപ്ലീറ്റ് ആവും. മൂന്നാം ഘട്ട വാലുവേഷൻ വരുന്നത് ജൂലൈ 21-ന് തുടങ്ങി 26-ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ജേർണലിസം, ബയോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ് ആൻഡ് സോഷ്യൽ വർക്ക്. അപ്പോൾ ഇത് മൂന്നാം ഘട്ട വാലുവേഷനാണ്. അത് ജൂലൈ 26-ഓടുകൂടി കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നീണ്ടു പോയാലും ജൂലൈ ലാസ്റ്റ് ഡേറ്റോട് കൂടിയിട്ട് എല്ലാ വാലുവേഷനും കംപ്ലീറ്റ് ആകും. അങ്ങനെ പിന്നെ കുറച്ച് ടാബുലേഷൻ വർക്ക്സൊക്കെ ബാക്കിയുണ്ട്. അതും കഴിഞ്ഞാൽ പരീക്ഷാഭവനിലേക്ക് എത്തുന്നു. അവിടുത്തെ ഫൈനൽ എല്ലാ വർക്കും കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഓഗസ്റ്റോടുകൂടി റിസൾട്ട് വരും. പിന്നെ നമുക്ക് തീരുമാനിക്കണം എത്ര ഇമ്പ്രൂവ് ചെയ്യണം, ഏതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. മിക്കവാറും നവംബറിനുള്ളിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തന്നെ എക്സാം കോൾ ഫോർ ചെയ്യും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന്. നവംബറോടുകൂടി അതിൻ്റെയും ഒക്കെ കാര്യം തീരുമാനവും വാലുവേഷനും റിസൾട്ടും ഒക്കെ. അതിൻ്റെ ഇടയിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടേ ഇരിക്കും. എന്തായാലും ഒരു ബിസി ഷെഡ്യൂളാണ്. ഇപ്പോൾ പ്ലസ് വൺ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, എഴുതി കഴിഞ്ഞിരിക്കുന്ന, പ്ലസ് ടുവിലേക്ക് കടക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള മെയിൻ ക്വസ്റ്റിന് എപ്പോൾ പ്ലസ് വൺ റിസൾട്ട് വരും എന്നാണ് അതിൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. എന്തായാലും വാലുവേഷൻ്റെ കാര്യം ഏകദേശം തീരുമാനം ഈ പറഞ്ഞ ഡേറ്റിന് തന്നെ നടക്കും. ജൂലൈ 6 മുതൽ തുടങ്ങുന്നു. ജൂലൈ 26-ഓടുകൂടി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ജൂലൈ 30-31-ഓടുകൂടി എല്ലാം ഫിനിഷ് ചെയ്യും. ഒരു സംശയമില്ല, അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഡേറ്റൊക്കെ തന്നിരിക്കുന്നത്. ഇനി ജൂലൈ ലാസ്റ്റ് ഡേറ്റിൽ തീർന്നാലും ഓഗസ്റ്റിലെ റിസൾട്ട് വരുമ്പോഴും നല്ലൊരു റിസൾട്ട്, എല്ലാവർക്കും സന്തോഷം തരുന്ന, ആഗ്രഹിച്ച പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്ന, നമ്മൾ എഴുതിയതിനും മാത്രം കൃത്യം മാർക്ക് കിട്ടുന്ന നല്ലൊരു റിസൾട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.